അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എൻ്റെ പേര് മുഹമ്മദ് മുഹ്സിൻ. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭംഗിയുള്ള പ്രതിഭാസങ്ങളിൽപ്പെട്ടതാണ് പ്രഭാതം എന്ന് പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് ഈ ലോകം രാത്രിയാവുകയും ഇരുട്ട് പടരുകയും ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും. അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻസ്പിറേഷണൽ തോട്ട്സ് അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കിംഗ് നമ്മൾ കേട്ട് കേട്ട് മടുത്തവരാണ്. കാരണം ജോഷ് ടാക്സ് പോലെയുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ പ്രൊഫഷണലിസ്റ്റുകൾ വന്ന് സംസാരിക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ രീതിയിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ പേഴ്സൺ എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പലരുടെയും ധാരണ വളരെ ധനാഢ്യനായ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന വ്യക്തി, അവനാണ് മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ്. പക്ഷേ സക്സസ്ഫുൾ പേഴ്സൺ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രോപ്പർ പ്ലാനിംഗ് കൊണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ഹാർഡ് വർക്ക് കൊണ്ടോ താൻ നേടാൻ ആഗ്രഹിച്ച ഒരു കാര്യം, അത് പല രീതിയിലുള്ള ആവശ്യങ്ങളായിരിക്കാം, അതിനെ എന്തു തന്നെ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി ആ ഒരു ലക്ഷ്യ സാഫല്യം പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തി, അവനാണ് യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ പേഴ്സൺ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കുക എന്ന് ചോദിച്ചാൽ, വളരെ ലളിതമായ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയും ഇല്ലാത്തൊരവസ്ഥ, അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുക. എന്നിട്ട് ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. മറിച്ച് വിജയം നേടിയവരുടെ ഒരുപാട് കഥകൾ കേട്ടതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് കാര്യമായ പ്രയോജനമൊന്നും ലഭിക്കുന്നില്ല. ഇതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നീന്താൻ അറിയാത്തൊരു വ്യക്തി ജലാശയത്തിലേക്ക് എടുത്തു ചാടുകയാണെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് താൻ വെള്ളം കുടിക്കുമെന്നുള്ളത്. പക്ഷേ അത് കരുതി അദ്ദേഹം തൻ്റെ രണ്ട് കൈകാലുകളും ചലിപ്പിക്കാതിരിക്കുന്നില്ല. അദ്ദേഹം എക്സ്ട്രീം ലെവലിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ആവശ്യവും ആഗ്രഹവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയിൽ കാണുമ്പോൾ അതുപോലെ നമുക്കുമാകണം. ഉദാഹരണം, ഒരു IAS ഓഫീസർ അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്കും ഒരു IAS ഓഫീസർ ആകണം എന്നുള്ള ഒരു ചിന്ത വരിക, അതിനാണ് ഈ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ആവശ്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ജലാശയത്തിൽ അകപ്പെട്ടൊരു വ്യക്തി അദ്ദേഹത്തിന് രക്ഷപ്പെടണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം എക്സ്ട്രീം ലെവലിൽ അദ്ദേഹം പ്രവർത്തിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിത വിജയം നേടിയവരുടെ കഥകൾ, അതിനെല്ലാം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവരുടെ ജീവിത അനുഭവങ്ങൾ തന്നെയായിരിക്കും. ഒരുപാട് പേർക്ക് സുപരിചിതമായിട്ടുള്ള PUBG പോലുള്ള ഗെയിം, ഒരുപാട് പേര് സമയം കളയാൻ വേണ്ടി ഇരിക്കുന്നൊരു ഗെയിമാണല്ലോ. അത് കണ്ടുപിടിച്ചിട്ടുള്ളത് ബ്രെൻഡൻ ഗ്രീം പറഞ്ഞൊരു വ്യക്തിയാണ്. അവരുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ പിടിവള്ളി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ അദ്ദേഹം എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു ഗെയിം അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സ്പോർട്സ് കാറായ ലംബോർഗിനി കണ്ടുപിടിക്കപ്പെട്ട കഥയും, ബിൽ ഗേറ്റ്സും ജാക്മയും മറ്റു ബിസിനസ് കമ്പനിമാർ അവരുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത കഥയും, എന്തിനേറെ യുറേക്ക യുറേക്ക എന്ന് വിളിച്ച് പറഞ്ഞ് നഗ്നനായി കൊണ്ട് ആൽക്കമിഡീസ് തെരുവോരങ്ങളിൽ കൂടി ഓടിയ കഥയും എല്ലാം നമുക്ക് സുപരിചിതമാണ്. അവർ അത്രത്തോളം കമ്മിറ്റഡ് ആയതുകൊണ്ടാണ്, ആൽക്കമിഡീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അത്രത്തോളം കമ്മിറ്റഡ് ആയതുകൊണ്ടാണ് പരിസരം മറന്നുകൊണ്ട് നഗ്നനായി അദ്ദേഹം തെരുവോരങ്ങളിൽ കൂടി ഓടിയത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു മേഖലയിലാണെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും പഠിക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ. മുതിർന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കോമ്പറ്റീഷനുകളുടെ കാലഘട്ടമാണിത്. ടേക്ക് ദി റിസ്ക് ഓർ ലോസ് ദി ചാൻസ്. ഇന്നത്തെ കാലത്ത് സ്മാർട്ട് വർക്ക് മാത്രം പോരാ, ഹാർഡ് വർക്കും കൂടി വേണം. സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നേടാൻ സാധിക്കുകയുള്ളൂ. ഞാനിത് പറയാനുള്ള കാരണം, അഭ്യസ്തവിദ്യരായ ഒരുപാട് യുവതി യുവാക്കൾ തൊഴിലില്ലാതെ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. നിങ്ങൾ ഒരു 5 വർഷം ബാക്കിലോട്ട്, കൂടുതലൊന്നും പോകേണ്ട, 5 വർഷം ഇപ്പുറത്തേക്കുള്ള നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വാഫി ജീവിതത്തിന് ശേഷം തുടർ പഠനത്തിന് അപേക്ഷിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഒരു സീറ്റ് കിട്ടാൻ പോലും വളരെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ് ഇതുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ലോക്ക്ഡൗൺ സമയം വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ചെലവഴിക്കണം. ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് നമ്മുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ ജീവിക്കുന്നത് പോലെയല്ലല്ലോ, നമ്മുടെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ല. നമ്മുടെ സിലബസ് ക്ലാസ് അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നാട്ടിലെ മറ്റുള്ളവർ നടക്കുന്നത് പോലെ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു 8 വർഷം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട സമയമാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുക അവസാനം വാഫി ജീവിതത്തിൽ അവസാനം 2-3 വർഷം എത്തുമ്പോൾ മാത്രമാണ്.
കേവലം ഒരു മദ്രസയിലും മറ്റും ഒതുങ്ങി കൂടാൻ വേണ്ടിയാണെങ്കിൽ നമ്മളൊരു 8 വർഷത്തോളം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം. വലിയ വലിയ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെപ്പോലെയുള്ളവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം. നമ്മളിൽ ഒരുപാട് പേർ വളരെ മിടുക്കന്മാരായ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരിതിനു വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. എങ്ങനെ സമയം ചെലവഴിക്കാം അല്ലെങ്കിൽ എങ്ങനെ സമയം തള്ളി നീക്കാം എന്ന് ആലോചിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സോഷ്യൽ മീഡിയകളെ ഉപയോഗിച്ച് ഉപയോഗിച്ച് മടുപ്പ് വന്നവരും അതുപോലെ തന്നെ ഗെയിമുകൾ, പലതരത്തിലുള്ള ഗെയിമുകൾ കളിച്ച് സമയം കളയുന്നവരും അതിൽ മടുപ്പ് വന്നവരും ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ ഭാവിക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സമയത്തെ പ്രൊഡക്റ്റീവായി ചെലവഴിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.